അദ്ദേഹം വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ജീവിതമാണ്, ഒരു ലൂസ് ജീവിതമേ അല്ല. ഒരു പൈസ പോലും അനാവശ്യമായിട്ട് ചിലവാക്കരുത്, പൈസയുടെ വില അറിയണം എന്നൊക്കെ ചുറ്റിനും എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ആളായിരുന്നു. ഒരു ചെറിയ ഒരു ചീത്തപ്പേരോ അല്ലെങ്കിൽ ഒരു റൂമറോ അല്ലെങ്കിൽ ഒരു ഗോസിപ്പോ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ജോണിച്ചായന്റെ മരണം വളരെ അപ്രതീക്ഷിതമായ ഒരു മരണമാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മരണം. കാര്യം അസുഖബാധിതരായിട്ട് അങ്ങനെ കിടക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുരുതരാവസ്ഥയിലോ ഒന്നും ആകാതെ വളരെ സജീവമായിട്ട് വളരെ സംസാരിച്ച് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു അസ്വസ്ഥത വന്ന് മരിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ കൊല്ലം സെൻ കോളേജിൽ വെച്ച് അദ്ദേഹം എൻ്റെ സീനിയറായിട്ട് പഠിച്ചിട്ടുണ്ട്. സെൻ കോളേജിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അന്ന് മുതൽ ഉള്ള ഒരു ബന്ധമാണ്. കുണ്ടറെ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ കാലഘട്ടം മുതൽ ഞാൻ പോയിട്ടുണ്ട്. തീരെ പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. കൊല്ലംകാരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു ന്യൂസ് വരികയാണ്, ഒരു നട്ടിച്ച കിരീട്ടെന്ന് പറഞ്ഞ സിനിമയുടെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു. പ്രധാന റോള് ഹീറോയിൻ ഷീല അമ്മ. അമ്മ ഷീല ഏറ്റവും വലിയ നടിയായിരുന്നു. നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇദ്ദേഹം അതിനു മുമ്പ് അങ്ങനെ ഒരു അഭിനയ വാസനയോ അല്ലെങ്കിൽ നാടകങ്ങളിലോ മത്സര നാടകങ്ങളിലോ ഒന്നും അഭിനയിക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആകാര സൗഷ്ടവും ആ ഒരു ഫിഗറും ഒക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ആ തരത്തിലുള്ള സിനിമകളിലൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് വരും. അന്ന് മുതൽ തുടങ്ങിയ അതിനുശേഷമാണ് ഞാൻ സിനിമയിൽ വരുന്നത്. എത്രയോ സ്ഥലങ്ങൾ, എത്രയോ ഷൂട്ടിങ്ങുകൾ, എത്രയോ യാത്രകൾ, അതെല്ലാം തന്നെ വളരെ അടുത്തൊരു സുഹൃത്തും ഒരു വഴികാട്ടിയും എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ജീവിതമാണ്, ഒരു ലൂസ് ജീവിതമേ അല്ല. ഒരു പൈസ പോലും അനാവശ്യമായിട്ട് ചിലവാക്കരുത്, പൈസയുടെ വില അറിയണം എന്നൊക്കെ ചുറ്റിനും എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ആളായിരുന്നു. ഒരു ചെറിയ ഒരു ചീത്തപ്പേരോ അല്ലെങ്കിൽ ഒരു റൂമറോ അല്ലെങ്കിൽ ഒരു ഗോസിപ്പോ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ ശക്തനായ ഒരു ഫാമിലി മാനാണ്. അദ്ദേഹം കല്യാണം കഴിച്ചത് ഫാത്തിമ കോളേജിലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ മേധാവിയായിരുന്ന ഒരു ടീച്ചറെയാണ്. മക്കൾ അത് എല്ലാം ഒതുങ്ങിക്കൂടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളായിരുന്നു. അപ്പം ശരിക്കും അദ്ദേഹം ഇടയ്ക്ക് സീരിയലിലും അഭിനയിച്ചു. അവസാനം മേപ്പടിയാൻ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരു റോളാണ് അദ്ദേഹം അഭിനയിച്ചത്. ഒരുപാട് റോളുകൾ ഇനിയും ബാലൻസ് ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ തിരിഞ്ഞു പോയത്. എനിക്ക് സുഹൃത്തെന്ന നിലയിലും സിനിമാ പ്രവർത്തകനെന്ന നിലയിലും ഒക്കെ വലിയ തീരാ നഷ്ടമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്.